അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഖുർആൻ പഠനം 1261, സൂറത്തുൽ അംഫാൽ 31 മുതൽ 33 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا تتلى عليهم آياتنا قالوا قد سمعنا لو نشاء لقلنا مثل هذا إن هذا إلا أساطير الأولين. وإذ قالوا اللهم إن كان هذا هو الحق من عندك فأمطر علينا حجارة من السماء ائتنا بعذاب أليم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد. വൈദാ തുത്ല അലൈഹിം ആയാത്തുന, നമ്മുടെ സൂക്തങ്ങൾ അവരുടെ മേലിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, കാലു അവർ പറയും, ഖദ് സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങൾ ഓതിയതൊക്കെ. ലൗ നശാഉ, ഞങ്ങൾ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ, ലഖുൽനാ മിസ്ല ഹാദാ, ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ഞങ്ങൾക്കും സാധിക്കും. ഇൻ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, നിശ്ചയം നിങ്ങളീ ഓതുന്നത് ആദ്യകാലക്കാരുടെ കെട്ടുകഥകൾ മാത്രമാകുന്നു എന്നവർ പറഞ്ഞു. വൈദക്കാലു, അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക. അല്ലാഹുമ്മ, പഠിച്ചവനെ, ഇൻകാന ഹാദാഹുവൽ ഹഖ്ഖമിൻ ഇൻദിക്ക്, ഈ ഖുർആൻ നിങ്ങളുടെ പക്കൽ നിന്റെ അടുത്തു നിന്നുള്ള സത്യമാണെങ്കിൽ, ഫംസിർ അലൈന, ഞങ്ങളുടെ മേലിൽ നീ വർഷിപ്പിക്കണമേ, ഹജാരത്തമ്മിനസമ ആകാശത്തുനിന്ന് കല്ല് വർഷിപ്പിക്കണമേ, അതിനാബി അദാബിൻ അലീം, അല്ലെങ്കിൽ വേദനാജനകമായ മറ്റു ശിക്ഷകൾ നീ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരയണമേ എന്ന്. ഒമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, എന്നാൽ തങ്ങളുള്ള ഒരു സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല വംശനാശം വരും വിധത്തിൽ ശിക്ഷിക്കുകയില്ല. ഒമാ കാനല്ലാഹു മുഅദ്ദിബഹും, എല്ലാവരെയും ഒന്നിച്ചു നശിപ്പിക്കും വിധത്തിൽ അല്ലാഹു തആല ശിക്ഷിക്കുകയില്ല അവരെ. വഹും യസ്തഗ്ഫിറൂൻ, അവർ പൊറുക്കലിനെ തേടുന്നവരായിരിക്കെ. കഴിഞ്ഞ സൂക്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെയുള്ള അവരുടെ ശത്രുക്കളുടെ ചതിപ്രയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ, ഈ സൂക്തങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിലുള്ള അവരുടെ ചതിയാണ് സൂചിപ്പിക്കുന്നത്. അതായത്, വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന സമൂഹത്തിന് നൽകുന്നു. അത് ദൈവിക ഗ്രന്ഥമല്ല എന്നു വരുത്താനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നു. അപ്പൊ നബി തങ്ങളുടെ തെളിവുകളെ ചോദ്യം ചെയ്യുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയും ചെയ്യാനുള്ള ഒരു വൃഥാ വ്യായാമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അല്ലാഹു തആല പറയുന്നത്, വൈദാ തുത്തില അലൈഹിം ആയാത്തുന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ മേലിൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, കാലു, അവർ പറയും, ഖദ് സമിഅന, ഞങ്ങളിത് കേട്ടിരിക്കുന്നു, ലൗ നശാഉ ലഖുൽനാ മിസ്ല ഹാദാ, ഞങ്ങൾ ഉദ്ദേശിക്കുകയായിരുന്നുവെങ്കിൽ ഞങ്ങളും ഇതുപോലുള്ളത് പറയുമായിരുന്നു. ചുമ്മാ പുളുവടിക്കുകയാണ് അവർ എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താ, അവർ ഖുർആനെതിരിൽ ഇവ്വിധം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിനോട് തുല്യമാകുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവരെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിന് സാധ്യമല്ലെങ്കിൽ 10 അധ്യായങ്ങൾ കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. അതിനും സാധ്യമല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും ചെറിയ അധ്യായത്തിനോട് കടുപിടിക്കാവുന്ന ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. എന്നിട്ട് സാഹിത്യ തറവാട്ടിലെ അപ്പോസ്തലന്മാരായിരുന്ന ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടും അവരിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഹാഫിളു ബിൽ കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ,
ഞങ്ങൾ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഇതുപോലത്തത് പറയുമായിരുന്നു എന്നവർ പറഞ്ഞത് വഹാദാ മിൻഹും ഖൗലുൻ ലാ ഫിഅലുൻ. അത് അവരിൽ നിന്നുള്ള വെറും വാചകമണി മാത്രമാണ്, അത് ചെയ്തു കാണിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഇല്ലാ ഫഖത് തഹദ്ദു ഗൈറ മാ മറ, ഒന്നിലധികം തവണ അവർ വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അയ്യത്തു ബി സൂറത്തിൻ മിൻ മിസ്ലി, ഖുർആനിന് തുല്യമായിട്ടുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ. ഫലാ യജിദൂന ഇലാ ദാലിക സബീല, അപ്പൊ അതിനൊരു വഴി അവർ കണ്ടെത്തിയിട്ടില്ല. വഇന്നമാ ഹാദാ ഖൗലുൻ മിൻഹും, ഇതവർ പറയുന്ന വാക്കുമാത്രമാണ്. യഖുറൂന ബിഹി അൻഫുസഹും വമൻ ഇത്തബഅഹും അലാ ബാത്തിലിഹിം, അവരുടെ സ്വന്തത്തെ വഞ്ചിക്കാനും അവർ പറയുന്നത് അനുസരിക്കുന്ന അനുയായി വൃന്ദത്തിനെ പുകമറ സംശയത്തിന്റെ നിലയിൽ നിർത്താനും വേണ്ടിയുള്ള അവരുടെ ഒരു വൃഥാ വ്യായാമം മാത്രമാണ് ഈ പറയുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചതിലതുണ്ടെന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോ ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങളും ഇതുപോലത്തത് പറയുമായിരുന്നു എന്ന ഈ പദപ്രയോഗം നടത്തിയത് ആരാണ് എന്നത് സംബന്ധമായി വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നെഹ്റു ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരാളാണ് ഈ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്. നെഹ്റു ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന ആള് അദ്ദേഹം പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുള്ള ആളാണ്. അവരുടെ വർത്തമാനങ്ങളും വാർത്തകളുമെല്ലാം മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള വിവരങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. യഹൂദികളും നസാറാക്കളുമായിട്ടുള്ള പൂർവ്വവേദക്കാരായിട്ടുള്ള പലരുടെ സമീപത്തുകൂടെയും അദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് നടക്കുന്ന സമയത്ത് അദ്ദേഹം തൗറാത്തിന്റെ പാരായണം, ഇഞ്ചീലിന്റെ പാരായണം ഇതൊക്കെ അവരിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ചില ചില്ലറ ചില്ലറ വിവരങ്ങളൊക്കെ അവരിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി വച്ചിട്ടും ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കി വെച്ച അദ്ദേഹം മക്കയിൽ വന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ദൈവീക വെളിപാടുണ്ടെന്നും ഞാൻ ഖുർആൻ ഓതുകയാണെന്നും നിസ്കരിക്കുകയാണെന്നും മറ്റും പറയുന്നത് കേൾക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിശ്വസിക്കാൻ സാധിക്കാത്ത നെഹ്റു ബിനുൽ ഹാരിസ് അവിടെ വെച്ച് പറയുകയാണ്, ഇതുപോലുള്ളതൊക്കെ ഞങ്ങൾക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വേണമെങ്കിൽ ഇതുപോലുള്ള ഞങ്ങൾക്കും പറയാൻ പറ്റുമെന്ന്. അപ്പൊ അവന്റെ ആ തെറ്റായ വാദഗതിയെ അല്ലാഹു സുബ്ഹാനഹു വതആല ഖണ്ഡിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. നെഹ്റു ബിനുൽ ഹാരിസ് ഇത് കെട്ടുകഥയാണ് എന്ന് പറയുമ്പോൾ, അല്ലാഹുവിന്റെ കലാമല്ല എന്ന് പറയുമ്പോൾ, ആ പറഞ്ഞത് അങ്ങേയറ്റം പ്രകോപനപരമായിട്ടുള്ളൊരു ഒരു വാക്കാണ്. ഇതവൻ ജനങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടി നെഹ്റു ബിനുൽ ഹാരിസ് ചെയ്തിരുന്നത് ഇബ്നു കസീറിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. പേർഷ്യയിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ സഞ്ചരിച്ചു വന്നിട്ടുള്ള അദ്ദേഹം വലമ്മ ഖദിമ വജദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖദ് ബഅസഹുല്ലാഹ് വഹുവ യത്ലു അലന്നാസിൽ ഖുർആൻ, അയാൾ പല രാജ്യങ്ങളിലും ചുറ്റിക്കറങ്ങി വന്നപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ പ്രബോധനം ചെയ്യുന്നതും ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നതും ഖുർആൻ ഓതിക്കേൾപ്പിക്കുന്നതുമാണ് കേട്ടത്. അപ്പൊ ഫക്കാന ഇദാ ഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൻ, ഈ നെഹ്റു ബിനുൽ ഹാരിസ് റസൂലിന്റെ ഒരു സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ജലസ ഫീഹി നെഹ്റു, നിമിതങ്ങൾ പോയ ആ ഗ്യാപ്പിൽ ഈ നെഹ്റു ബിനുൽ ഹാരിസ് ഇരിക്കും. എന്നിട്ട് ഇപ്പൊ യുഹദ്ദിസുഹും മിൻ അഖ്ബാരി ഉലായിക്ക്, ആ നാട്ടുകാരുടെ വാർത്തകളും വൃത്താന്തങ്ങളും ഒക്കെ ജനങ്ങളോട് പറയും. അപ്പൊ ഇയാൾ മഹാവിവരസ്ഥനാണ് എന്നൊരു ധാരണ കേട്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിലായാലും ഉണ്ടാക്കും. എന്നിട്ട് അയാൾ ചുമ്മയക്കൂലും അയാൾ ചോദിക്കും, ബില്ലാ അയ്യുഹും അഹ്സനു ഖസസ, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു ജനങ്ങളെ, ഞങ്ങളുടെ രണ്ടാളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കഥ പറഞ്ഞത് ആരാണെന്ന്. അനാവ് മുഹമ്മദ്, ഞാനാണോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ നന്നായി ചരിത്രം അവതരിപ്പിച്ചത് എന്ന് അവൻ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന അത്രയും ധിക്കാരിയായിട്ടുള്ള ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ഖുർആൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നൊക്കെയോ സാഹിത്യമോഷണം നടത്തിയതാണ് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ പ്രകോപനപരമായ വാദഗതി ഉന്നയിച്ച നെഹ്റു ബിനുൽ ഹാരിസ് ബദർ യുദ്ധത്തിൽ അയാൾ പിടിക്കപ്പെടുകയും മഹാനായ ഖദാജ് ബിനുൽ അസ്മദ് റളിയല്ലാഹു അൻഹു അയാളെ തടവുപുള്ളിയാക്കി പിടിക്കുകയും അങ്ങനെ അയാൾ കൊല്ലപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അവിടെ ബഹുമാനപ്പെട്ട ഖദാജ് റളിയല്ലാഹു അൻഹുവിനോട് അയാളെ കൊല ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ഖദാജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ് അസീരി, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ തടവുപുള്ളിയാക്കി പിടിച്ച ആളല്ലേ,
അതായത് എനിക്കൊരു അടിമയൊക്കെ ആക്കിയിട്ട് എന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാനുള്ള വിഷയങ്ങൾക്ക് ഇതൊരു മാർഗമാക്കാമായിരുന്നുവല്ലോ തങ്ങൾ അനുവദിച്ചാലെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, ഇന്നഹു കാന യഖൂലു ഫീ കിതാബില്ലാഹി അസ്സ വജല്ല മാ യഖൂൽ, അള്ളാഹുവിന്റെ ഖുർആനെ സംബന്ധിച്ച് ഇവ്വിധത്തിലുള്ള വഷളൻ വർത്തമാനങ്ങൾ പറഞ്ഞയാളാണ് അവൻ എന്ന്. വീണ്ടും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ എന്റെ ഞാൻ തടവുപുള്ളിയാക്കി പിടിച്ച ആളല്ലേ, ഞാൻ അടിമയാക്കി വെച്ചോട്ടെ എന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മാഗ്നിൽ മിഖ്ദാദ മിൻ ഫളിക്, പടച്ചോനെ മിഖ്ദാദ് ബിൻ അസ്വദിനെ നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ ഐശ്വര്യവാനാക്കണമേ, മിഖ്ദാദിന് വേണ്ടതെല്ലാം നീ നൽകണമേ എന്ന് മുത്തുനബി ദുആ ചെയ്തു. ഫഖാല മിഖ്ദാദ്, ആ സമയത്ത് മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതല്ലദീ അറത്തു, തങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു പോസിറ്റീവായ പ്രാർത്ഥനയാണ് ഞാൻ പ്രതീക്ഷിച്ചത്, ഇനി അയാളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ എനിക്ക് പ്രയാസമില്ല. അപ്പൊ രവിധങ്ങളിൽ നിന്ന് എനിക്കുള്ള അനുകൂലമായൊരു ദുആ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചത്, അല്ലാതെ തങ്ങളുടെ വാക്ക് സ്വീകരിക്കാൻ വൈമനസ്യമുള്ളതുകൊണ്ടല്ല എന്ന് വ്യക്തമാക്കി. അപ്പൊ അയാളെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങുന്നത്, വൈദാത്തുത്തിൽ ആലൈഹിം ആയാത്തുന, അവരുടെ മേലിൽ എന്റെ ആയത്തുകൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ കാലു അവർ പറയും, കത് സമീഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു. കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓതുന്നത് കേട്ടു എന്നുമാകാം, ഇതുപോലത്തെയൊക്കെ വേറെ പല സ്ഥലത്തൊന്നും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുമാകാം. ഏതായാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതുപോലുള്ളത് പറയാൻ ഞങ്ങൾക്കും സാധ്യമാകുമായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ഇത് ആദ്യകാലക്കാരുടെ കെട്ടുകഥകൾ മാത്രമാണ്. ആദ്യകാലക്കാരുടെ കെട്ടുകഥകളിൽ നിന്ന് പലതും എഴുതിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് നബി ചെയ്യുന്നത് എന്ന വങ്ങേയറ്റം വാസ്തവ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നെഹ്റു ബിൻ ഹാരിസ് നടത്തി. അത് നടത്തിയെന്ന് മാത്രമല്ല, വൈദക്കാലു അവർ പറഞ്ഞ സന്ദർഭം ഓർക്കുക, അല്ലാഹുമ്മാ അല്ലാഹുവേ ഇൻകാനഹാദാഹുവൽ ഹഖ്ഖ മിൻ ഇൻദിക്ക്, ഈ ഖുർആൻ നിന്റെ ഭാഗത്തുനിന്നുള്ള സത്യമാണെങ്കിൽ, അതായത് അല്ലാഹു തആല അവതരിപ്പിച്ചുവെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല, ഇനി ശരിയാണെങ്കിൽ ആകാശത്ത് ഞങ്ങളുടെ മേൽ നീ കല്ലുമഴ വർഷിപ്പിക്കണമേ, അതാമിന്നലിയും അല്ലെങ്കിൽ വേദനാജനകമായ മറ്റു ശിക്ഷകൾ നീ ഞങ്ങൾക്ക് കൊണ്ടുവന്നു തരണമേ എന്നിവർ പ്രാർത്ഥിച്ചു. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ചങ്ങാതിമാരുടെ സത്യത്തോടുള്ള അങ്ങേയറ്റത്തെ ഈർഷ്യതയും വെറുപ്പും ഈ പ്രാർത്ഥനയിൽ പ്രകടമാകുന്നുണ്ടല്ലോ. കാരണം അല്ലാഹു അവതരിപ്പിച്ചതല്ല എന്നിവർ വാദിക്കുന്നത് എന്തിനാ? അല്ലാഹു അവതരിപ്പിച്ചതാണെങ്കിൽ ഞങ്ങൾക്കതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ല, ഞങ്ങളത് അംഗീകരിക്കേണ്ടി വരും എന്ന ഒരു ധാരണയിൽ നിന്നല്ലേ വാസ്തവത്തിൽ അങ്ങനെ പറയണത്? അല്ലെങ്കിൽ അല്ലാഹു അവതരിപ്പിച്ചതാണെങ്കിലും ഞങ്ങൾ സ്വീകരിക്കൂല എന്നാ പറയണതെങ്കിൽ പിന്നെ എന്തിന്റെ ആവശ്യമില്ലല്ലോ. ഇത് കെട്ടുകഥയാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തേണ്ടതില്ലല്ലോ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു, ഹാദാ മിൻ കസ്റത്തി ജഹ്ലിഹിം വഅതുബ്ബിഹിം വഇനാദിഹിം വശിദ്ദത്തി തക്ദീബിഹിം, ഇത് മുശ്രിക്കുകളുടെ വിവരക്കേടിന്റെ ആഴവും അഹങ്കാരത്തിന്റെ ശക്തിയും സത്യത്തോടുള്ള മാത്സര്യബുദ്ധിയുടെ ഗൌരവവും ഇസ്ലാമിനെ നിരാകരിക്കുന്ന കളവാക്കുന്ന സംഗതിയിലെ സ്ട്രോങ് ആയ നിലപാടുമാണ് ഈ ഒരു പ്രഖ്യാപനം. വഹാദാ മിമ്മാ ഉയ്യിബു ബിഹി, മുശ്രിക്കുകൾ വഷളാക്കപ്പെട്ടൊരു സംഗതിയാണത്, അവർ മോശമായി എല്ലാവരുടെ മുന്നിലും ഗണിക്കപ്പെട്ടൊരു സംഗതിയാണത്. കാരണം എന്താ? വക്കാരല്ല ഉലാലഹും അയ്യഖൂലു, അവർക്ക് സത്യമാണെങ്കിൽ സ്വീകരിക്കണം എന്നല്ലേ ഏതൊരാൾക്കും ഉണ്ടാവേണ്ടത്, ശരിയാണെങ്കിൽ ആ ശരി അംഗീകരിക്കണം, പക്ഷെ നിങ്ങൾ പറയണത് ശരിയല്ല എന്നല്ലേ ഏതൊരാളും സാധാരണഗതിയിൽ ശത്രുവിനെ കൗണ്ടർ ചെയ്യുമ്പോൾ പറയാം. അതിന് പകരം നിങ്ങളത് ശരി തന്നെയാണ്, ശരിയാണെങ്കിലും ഞാനത് മരിച്ചോട്ടെ അല്ലാതെ ഞാനത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞാൽ അത് സത്യത്തോടുള്ള മാത്സര്യവും സത്യം സ്വീകരിക്കാനുള്ള വൈമനസ്യവും തന്നെയാണ് എന്ന് ആർക്കാ മനസ്സിലാവാതിരിക്കുക. അതാണ് ഇബ്നു കസീർ പറയുന്നത്, വക്കാൻ ലൗലാലഹും, അവർക്ക് നന്നായിരുന്നത് അയ്യക്കൂലു പറയലാണ്. അള്ളാഹുമ്മ ഈ ഖുർആൻ നിന്നിൽ നിന്നുള്ള സത്യമാണെങ്കിൽ
ഞങ്ങളെ അതിലേക്ക് നീ എത്തിച്ചു തരികയും അത് പിന്തുടരാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരികയും ചെയ്യണമേ എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? അതായത് ഖുർആൻ ദൈവികമാണെങ്കിൽ, മുഹമ്മദ് നബി പറയുന്നത് ശരിയാണെങ്കിൽ, ആ സത്യം അംഗീകരിക്കാനുള്ള മനസ്ഥിതി ഞങ്ങൾക്ക് കൂടി തന്ന് നീ ഞങ്ങളെ സത്യത്തിന്റെ പക്ഷത്തു നിർത്തേണമേ എന്നല്ലേ പറയേണ്ടത്? അതിനു പകരം വലാക്കി നിസ്തഫ്തഹു, അവർക്കെതിരെ അവർ പ്രാർത്ഥന നടത്തുകയും പെട്ടെന്ന് ശിക്ഷ വരാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ഖുർആൻ പലയിടത്തും അത്തരത്തിൽ ഈ സാധുക്കളുടെ ശിക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ വെമ്പലും അതേപോലെ ശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വേഗം വേഗം വരട്ടെ എന്ന പ്രഖ്യാപനവുമൊക്കെ പലയിടത്തും പല ഇസ്ലാം നബിമാരുടെ ശത്രുക്കളുടെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇത് സത്യമാണെങ്കിൽ ഞങ്ങളിത് സ്വീകരിക്കാൻ ഭാഗ്യം തരണേ എന്ന് പറയേണ്ടതിന് പകരം, ഇത് സത്യമാണെങ്കിൽ കല്ലുമഴ വർഷിപ്പിച്ച് ഞങ്ങളെ മരിപ്പിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരെയും ഇനി മറ്റു ശിക്ഷകളെ ഇറക്കി നശിപ്പിക്കണമേ എന്ന് അവർ പ്രാർത്ഥിച്ചു. അപ്പൊ അവർ പ്രാർത്ഥിച്ചപ്പോ ഞങ്ങൾ നശിക്കണില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇത് സത്യമല്ല എന്ന് വാദിക്കാനാണ് ജനങ്ങളുടെ മുന്നിൽ അവർ ശ്രമിക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്തുകൊണ്ട് അവർക്കെതിരെ കല്ലുമഴ വർഷിപ്പിച്ചില്ല? എന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കെതിരെ സഡനായിട്ട് ഒരു ആക്ഷൻ എടുത്തില്ല എന്നതിന് അള്ളാഹു തആല മറുപടി പറയുകയാണ് തുടർന്നുള്ള സൂക്തം. മാ കാന അല്ലാഹു ലിയുഅസ്ബഹും അൻത ഫീഹിം, തങ്ങൾ നിലകൊള്ളുന്ന ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നിച്ച് ശിക്ഷിക്കുകയില്ല. എല്ലാ പണ്ട് കാലങ്ങളിലൊക്കെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനത, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത, അവരൊക്കെ ഒന്നിച്ച് നശിപ്പിക്കപ്പെട്ടതുപോലെ തങ്ങൾ നിലകൊള്ളുന്ന ഒരു സമൂഹം, തങ്ങൾ ജീവിക്കുന്നൊരു സമൂഹം, ആ സമൂഹത്തെ തങ്ങൾ അവർ ജീവിക്കുന്നുണ്ട് എന്ന കാരണത്താൽ വംശനാശം വരും വിധത്തിൽ അള്ളാഹു തആല ശിക്ഷിക്കുകയില്ല. മുത്തനബിന്റെ ബർക്കത്താണ് ആ പറയുന്നത്. തങ്ങളുള്ള സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നായിട്ട് ശിക്ഷിക്കുകയില്ല. അവർ പൊറുക്കലിനെ തേടുന്നവരായിരിക്കും, അല്ലാഹു തആല അവരെ ശിക്ഷിക്കൂല. ഒന്നിച്ച് നശിച്ചു പോവുക എന്നുള്ള സംഗതി ആരെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ടെങ്കിൽ, അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പറയുന്നുണ്ടെങ്കിൽ, എല്ലാവരെയും കൂടെ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വതആല കല്ലുമഴ വർഷിപ്പിക്കാത്തത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്കെതിരെ മറ്റു ശിക്ഷകൾ നൽകി ക്യാപിറ്റൽ പണിഷ്മെന്റിന് നിങ്ങളെ വിധേയരാക്കാത്തത് എന്നതിന്റെ മറുപടിയാണ് അള്ളാഹു തആല പറഞ്ഞത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, കാന ഫീഹിം അമാനാൻ, ജനങ്ങളിൽ രണ്ടു നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. രണ്ട് നിർഭയത്വം, സേഫ്റ്റി ബോധം. ഒന്ന് അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, വല്ലിസ്തിഗ്ഫാർ, മറ്റൊന്ന് പൊറുക്കലിനെ തേടലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല വംശനാശം വരും വിധത്തിൽ ശിക്ഷിക്കില്ല. നബി തങ്ങൾ വഫാത്തായി, ഇനി ബഖിയൽ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടുക എന്ന ആ ഒരു ചാൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പൊറുക്കലിനെ തേടുക എന്ന ആ ചാൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായെങ്കിലും ഈ പൊറുക്കലിനെ തേടുന്ന ആളുകളുള്ള കാലത്തോളം ജനങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രണ്ടു നിർഭയത്വത്തിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നോക്കൂ, മക്കത്തെ മുശ്രിക്ക് തന്നെയും അവരുടേതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, അവര് കഅബത്തിന്റെ അടുത്ത് തവാഫ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു യുഗ്ഫറാനക്ക് പഠിച്ചോനെ, നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് അവർ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്. അപ്പൊ അത് പിന്നെയും കുറെ കാലം നിലനിന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും എല്ലാ കാലത്തേക്കും ബാധകമായിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്നത്. ഇസ്തിഗ്ഫാർ നിലനിൽക്കുന്ന കാലത്ത് ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഒന്നിച്ച് നശിപ്പിക്കുകയില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ. ഇന്ന ശൈത്താന ഖാല വഇസ്സതിക യാ റബ്ബ്, പടച്ചോനെ നിന്റെ മഹത്വം തന്നെ സത്യം, ലാബ്രഹു ഉഗ്വി ഇബാദക മാ ദാമത്തർ വാഹുഹും ഫീ അജ്സാദിഹിം,
മനുഷ്യ ശരീരത്തിൽ ആത്മാവ് ഓടുന്ന കാലത്തോളം ഞാൻ അവരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഇബ്ലീസ് പറഞ്ഞു. ഫഖാല റബ്ബു, അപ്പൊ അള്ളാഹു പറഞ്ഞ മറുപടി, ഇസ്സത്തി വ ജലാലി, എന്റെ മഹത്വവും പവറും തന്നെ സത്യം, ലാ അസാലു അഗ്ഫിറു ലഹും മസ്തഗ്ഫറൂനി, അവരെന്നോട് പൊറുക്കല്ല തേടുന്ന സമയത്തൊക്കെ ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടിരിക്കും. അതായത് വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും അതിൽ നിന്ന് ജനങ്ങൾക്ക് മാറാനുള്ള ഒരു പവറായി പൊറുക്കല്ല തേടുക എന്ന സംഗതി അത് നിലനിൽക്കുന്നതാണ്. ഇസ്തിഗ്ഫാറിന്റെ പ്രാധാന്യവും നമുക്കിവിടെ മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും നല്ലത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.